ഹായ് ഫ്രണ്ട്സ്, ശ്രീലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുരിങ്ങയിലയുടെ ഗുണങ്ങളെപ്പറ്റി ആരും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇന്ന് മുരിങ്ങയില വച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി നമുക്കൊന്ന് തയ്യാറാക്കാം. മുരിങ്ങയില കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, രണ്ട് വറ്റൽമുളക്, രണ്ടല്ലി വെളുത്തുള്ളി എന്നിവ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഒരു രണ്ട് തക്കാളി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് പാകപ്പെടുത്തിയെടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ച് ചെറുപയർ കുക്കറിൽ വച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വെന്ത് പാകമായിട്ടുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. തക്കാളിയും ഉള്ളിയുമൊക്കെ ഇവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഈ സമയത്ത് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ, അഞ്ചാറ് ചെറിയ ഉള്ളി, ഒരു രണ്ടല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് മുളക് പൊടി, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഇതിലേക്കൊന്നിട്ട് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഈ മുരിങ്ങയില തോരനൊക്കെ കഴിച്ച് മടുത്തവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതിയാവും. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഇത് കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറി കൂടിയാണിത്. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും താങ്ക്സ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.